ഒരുപാട് വർഷങ്ങളായി നീളുന്ന വാദപ്രതിവാദങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. നിയമവ്യവഹാരങ്ങളും രാഷ്ട്രീയം ലാക്കാക്കിയ പ്രസ്താവനകളും നമ്മൾ ഒരുപാട് കണ്ടു കേട്ടു. കോടതിയും സർക്കാരും ദേവസ്വം ബോർഡും നിലപാടുകൾ മാറിയും മറഞ്ഞും വ്യക്തമാക്കി. വിഷയത്തിന് നാൾവഴിയിലേക്കാണ് നമ്മളറിയണം അടുത്തതായി കടക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തിന് 1950 പഴക്കമുണ്ട്. 1951 മെയ് മാസം 18 തീയതിയാണ് ഈ വിഷയത്തിൽ രേഖകൾ പ്രകാരം ആദ്യ പരാമർശമുണ്ടാകുന്നത്. 10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി അറിയിക്കും. കേരള പൊതു ഹിന്ദു ആരാധനാലയ പ്രവേശനാധികാര ചട്ടത്തിലെ 3B പ്രകാരം നിരോധനം ഏർപ്പെടുത്തുന്നത്. സ്ത്രീകൾ വരരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. സ്ത്രീ പ്രവേശനം നിഷേധിച്ചത് ഹൈക്കോടതി വീണ്ടും ശരിവെക്കുന്നു. ജയമാലയുടെ വെളിപ്പെടുത്തലാണ് അന്നുണ്ടായത്. 1987 ശബരിമലയിൽ താൻ പോയെന്ന് ജയമാല പറയുന്നു. ബോളിവുഡ് നടി സുധാചന്ദ്രനും സമാനമായ വെളിപ്പെടുത്തൽ അപ്പോൾ നടത്തുന്നുണ്ട്. പ്രവേശനാവശ്യം ഉന്നയിച്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഹർജി നൽകുന്നത് അതേ വർഷം തന്നെയാണ്, 2006. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം കോടതിക്ക് ഇടപെടാൻ അനുവാദമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രതികരിക്കും. എന്നാൽ 2008 സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സ്ത്രീ പ്രവേശന ഹർജി സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുന്നത് 2008. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2015 രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നത്. പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ സുപ്രീംകോടതിയുടെ നിരീക്ഷണമുണ്ടായി. ഈ നിരീക്ഷണത്തോട് സംസ്ഥാന സർക്കാർ പിന്നോട് വിയോജിക്കുന്നുണ്ട്. പൊതുതാൽപര്യ ഹർജി പിൻവലിക്കാനാവില്ലെന്ന നിലപാട് കോടതി വ്യക്തമാക്കുന്നു. അതിനിടെ നിരോധനം തുടരണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം വരുന്നു. ഹിന്ദുമതത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വിവേചനമില്ലെന്ന് സുപ്രീംകോടതി ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നു. തുല്യത ഉറപ്പാക്കാൻ പൊതു അളവുകോൽ പാടില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. ഭരണഘടനാപരമായ വിഷയങ്ങളാണ് പരിഗണിക്കപ്പെടേണ്ടതെന്നും എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്രവേശനം വേണമെന്നും സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാടെടുത്തു. എന്നാൽ എന്ത് വില കൊടുത്തും പ്രവേശനം തടയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആവർത്തിക്കുന്നു. ആചാരങ്ങളുടെ കാര്യത്തിൽ സമ്പന്നരാണല്ലോ നമ്മൾ. മതങ്ങൾ വിശ്വാസങ്ങൾക്കനുസരിച്ച് കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാം നമുക്ക്. ക്ഷേത്രപ്രതിഷ്ഠയായ ദേവി രജസ്വലയാകുന്നു എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തെ വ്യത്യസ്ത ആചാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ ആർത്തവത്തെ അകറ്റി നിർത്തുന്ന നാട്ടിൽ അതേ വിശ്വാസം തന്നെ ആർത്തവത്തിന് ദിവ്യത്വം കൽപ്പിക്കുന്നുമുണ്ട്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട് എന്ന ആചാരത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ശബരിമല ക്ഷേത്രത്തിന്റെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നടക്കുന്ന അസാധാരണമായ ഒരു ആഘോഷമാണ് തൃപ്പൂത്ത്. ദേവി രജസ്വലയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷം. ദേവി ക്ഷേത്രത്തിൽ ചാർത്തുന്ന ഉടയാട മേൽശാന്തി എല്ലാ ദിവസവും പുറത്തെത്തിക്കും. ഉടയാടയിൽ നിറവ്യത്യാസമുണ്ടായാൽ ദേവി തൃപ്പൂത്തായി എന്ന സംശയമുണരും. ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമായ താഴ്മൺമഠത്തിലെ മുതിർന്ന സ്ത്രീ ഉടയാട പരിശോധിച്ച് ഇതുറപ്പിക്കും. അതോടെ തന്ത്രിയുടെ നേതൃത്വത്തിൽ ദേവി ചേതനത്തെ ക്ഷേത്രത്തിൽ നിന്ന് ആവാഹിച്ച് പുറത്തെ പീഠത്തിലെത്തിക്കും. തുടർന്നുള്ള 4 ദിവസം ഈ ചേതനത്തിൽ വിശേഷ പൂജകൾ നടക്കും. തിരുവാതിര ചൂടുകളുമായി സ്ത്രീകൾ ദേവി വിഗ്രഹത്തിന് മുന്നിലെത്തും. ഈ 3 ദിവസവും ദേവി ക്ഷേത്രത്തിലെ പ്രധാന നട തുറക്കില്ല. 4-ാം ദിവസം ദേവി വിഗ്രഹം മിത്രക്കടവിൽ ആറാട്ട് നടത്തി ആനയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ഈ സമയം പരമശിവൻ അടക്കമുള്ള ഹിന്ദുദേവന്മാർ ദേവിയെ സ്വീകരിക്കും എന്നാണ് വിശ്വാസം. ആർത്തവ നാളുകളിൽ സ്ത്രീ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല എന്ന സന്ദേശം നൽകുന്നതുകൂടിയാണ് ഈ ആചാരമെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. കേണൽ മൺട്രോയുടെ കാലത്ത് നിക്ഷേപിച്ച തുക ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെ തൃപ്പൂത്ത് ചടങ്ങുകൾ നടത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അസമിലെ കാമാക്യ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആചാരം നടക്കുന്ന രാജ്യത്തെ മറ്റൊരു ക്ഷേത്രം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. പ്രേക്ഷകരെ മറക്കുന്നില്ല, കൊല്ലത്തു നിന്നൊരു പ്രേക്ഷക ഗായത്രി ചേരുന്നു. ഗായത്രി, എന്താണ് നിലപാട്? സ്ത്രീകള് 41 ദിവസം വ്രതം എടുത്ത് എങ്ങനെയാ ശബരിമലയ്ക്ക് പോവാൻ പറ്റുക? അതോ എല്ലാ അധികാരത്തിന് മേളിൽ വരെ പോകാൻ തന്നെ എന്ത് ബുദ്ധിമുട്ട? അപ്പൊ ഈ പോകണമെന്ന് പറയുന്നവര് എന്ത് അർത്ഥത്തിലായി പോകണം എന്ന് പറയുന്നത്? എന്ത് അറിഞ്ഞിച്ചാ പറയുന്നത്?
അതുപോലെ അവർക്ക് ഈ 41 ദിവസം വ്രതം കറക്റ്റ് ആയിട്ട് എടുക്കാൻ എങ്ങനെ പറ്റുന്നത്? ഞാനൊരു സ്ത്രീയാ, അപ്പൊ എനിക്ക് അറിയാമല്ലോ അതിനെ കുറിച്ച്. ദുർഘടമായിരുന്നു ശബരിമല ശബരിമലയിലേക്കുള്ള യാത്ര, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അപ്രാപ്യവും. എന്നാൽ ഇന്ന് ശബരിമല യാത്ര എത്രയോ സുഗമമാണ്. മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും പണ്ടെന്നുവെച്ചാൽ അടുത്ത കാലം വരെ അബ്രാഹ്മണർക്ക് പ്രവേശനമില്ലായിരുന്നു. ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണർക്ക് പ്രവേശനമില്ല. ആ ഒരു കാലമൊക്കെ മാറിപ്പോയില്ലേ? ഇനിയെങ്കിലും നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കണ്ടേ? നിലപാട് വ്യക്തമാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ. വിഷയത്തിൽ പ്രതികരിക്കാൻ മട്ടാഞ്ചേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ ഗോപാലകൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപാലകൃഷ്ണൻ, എന്താണ് താങ്കളുടെ നിലപാട്? സർ, ഈ പ്രശ്നം അനാവശ്യമായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ കേരളത്തിലെ സ്ത്രീ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രകോപനമോ അഭിപ്രായങ്ങളോ രൂപീകരിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇവിടെ ഒരു ആധുനിക സമത്വവാദികളുടെ ഒരു ഒരു പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ശരി, ഇത് അനാവശ്യ രാജ്യത്തെ അയിത്താചാരങ്ങൾക്കെതിരെ ചരിത്രപൂർണമായ ഒരു വിധി കുറിച്ചത് കേരളമാണ്. 1932 തിരുവിതാംകൂർ രാജ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരം. കീഴ്ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ കടക്കാൻ അവകാശം നൽകി രാജാവ് പുറത്തിറക്കിയ ഉത്തരവ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കേറ്റ വലിയ പ്രഹരമായിരുന്നു. നവോത്ഥാന മൂല്യങ്ങൾ കുതിപ്പേകിയ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 8 പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് മറ്റൊരു ചരിത്രമായേക്കാവുന്ന ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ചർച്ചയാകുന്നത്. ഇന്ത്യക്ക് പലതുകൊണ്ടും മാതൃകയാണ് കേരളം. അന്നും ഇന്നും സാംസ്കാരിക പോരാട്ടങ്ങളിൽ തിരുത്തുകൾ അടയാളപ്പെടുത്തിയ നാട്. രാജ്യമാകെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിഭജിച്ചു നിന്ന കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക സമൂഹത്തിന് കടുത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് നവോത്ഥാന മുന്നേറ്റത്തിന് പതാക വീശിയത് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം. അടുത്ത മാസം 12 81 വർഷമാകുന്നു രാജ്യചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്. ക്ഷേത്രം സവർണന്റേത് മാത്രമല്ലെന്നും അവർണനെന്ന് മുദ്രകുത്തി അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവന് കൂടി അവകാശപ്പെട്ടതാണ് ഈശ്വരനെന്നും പ്രഖ്യാപിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ഹൈന്ദവ വിശ്വാസികൾക്ക് എല്ലാവർക്കും മുന്നിൽ ക്ഷേത്ര നടകൾ തുറന്നുകൊടുത്ത ഉത്തരവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പ്രഖ്യാപിച്ചത് 1936 നവംബർ 12 ആധുനിക കാലത്തിന്റെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ചരിത്ര സംഭവം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് രാജഗോപാലാചാരി വിശേഷിപ്പിച്ച വിളംബരം. ഹൈന്ദവ സമൂഹത്തിൽ പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട വിളംബരം. തിരുവിതാംകൂറിൽ തുടക്കമിട്ട ഈ വിപ്ലവം പിന്നീട് കേരളമാകെ പടർന്നു പന്തലിച്ചു. 1829 സതി നിരോധിച്ച ശേഷം സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കാരമായി വിലയിരുത്തപ്പെട്ടു ക്ഷേത്രപ്രവേശന വിളംബരം. ജാതീയമായി താഴേക്കിടയിലുള്ളവരെ പൊതുസ്ഥലത്ത് മാനസികമായി വേലികെട്ടി തിരിച്ച അയിത്തമെന്ന ദുരാചാരത്തിനെതിരെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ക്ഷേത്രപ്രവേശനാനുമതി. ചക്കമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തുടങ്ങി അനേകം നവോത്ഥാന നായകർ സ്വപ്നം കണ്ട സമത്വത്തിന്റെ നാളുകളിലേക്കുള്ള ചുവടുവെപ്പ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷേ വിശ്വാസികളും അവിശ്വാസികളും ചേർന്ന നമ്മളെന്ന കൂട്ടമറിയണം. നാളെ എന്നും മാറ്റങ്ങളുടേതാണ്. ശബരിമല ക്ഷേത്രത്തിലെ പ്രായഭേദമേന്യുള്ള സ്ത്രീ പ്രവേശനമെന്ന സമസ്യ വിശ്വാസങ്ങളുടെ ഉള്ളടക്കങ്ങളിൽ നിന്നു തന്നെ ഉത്തരം കണ്ടെത്തട്ടെ. നാളെ നമ്മളറിയേണ്ട മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.